हेलो फ्रेंड्स इन क्लास संप्रजित आर्क वेल्डिंग इलेक्ट्रोस्लैग वेल्डिंग कुछ नमुक संप्रजित आर्क वेल्डिंग नोक संप्रजित आर्क वेल्डिंग और इलेक्ट्रिक आर्क वेल्डिंग प्रोसेस आर्क हीट प्रोड्यूस अवे हीटि सहायता बेस मेटल अल इलेक्ट्रोड वयर मेल्ट जॉइन रीति वाले वेगत और प्रोसेस एल प्रवर्त मिशन आर्क प्रोड्यूस और ग्रानुलर फ्लक्स अद आर्क स्पार्क इवे अब सोलिड और कोल्ड वायर इन उपयोग രണ്ട് രീതിയിൽ സംപ്രജിത ആർക്ക് വെൽഡിംഗ് നമുക്ക് ചെയ്യാം ഓട്ടോമാറ്റിക് ആൻഡ് സെമി ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ മെഷീൻ എല്ലാ പ്രവർത്തനവും കൺട്രോൾ ചെയ്യും. ആർക്ക് വോൾട്ടേജ്, ആർക്ക് ലെങ്ത്, ട്രാവൽ സ്പീഡ്, ഇലക്ട്രോഡ് ഫീഡ് ഇതെല്ലാം മെഷീൻ തന്നെ കൺട്രോൾ ചെയ്യും. എന്നാൽ സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത്, ഫ്ലക്സ് ഫീഡിംഗ്, ഇലക്ട്രോഡ് ഫീഡ് ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും. എന്നാൽ ട്രാവൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി നമുക്ക് SAW പ്രവർത്തനം എന്ന് നോക്കാം. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കൺസ്യൂമബിൾ ബെയർ വയറിനും ബേസ് മെറ്റലിനും ഇടയിലാണ് ആർക്ക് പ്രൊഡ്യൂസ് ആവുന്നത്. ആ ആർക്കിൽ മെറ്റലും അതുപോലെ തന്നെ ബെയർ വയറും മെൽറ്റ് ആവുകയും ആ ഭാഗത്തെ ഗ്രാനുലാർ ഫ്ലക്സിന്റെ സഹായത്താൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ് സംപ്രജിത ആർക്ക് വെൽഡിംഗ്. പൗഡർ രൂപത്തിലുള്ള ഫ്ലക്സാണിത്. ഈ ഫ്ലക്സാണ് അന്തരീക്ഷത്തിലെ എഫക്റ്റിൽ നിന്ന് വെൽഡ് പൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഫ്ലക്സിന്റെ ഉള്ളിലാണ് ആർക്ക് പ്രൊഡ്യൂസ് ആവുന്നത്. അതുകൊണ്ട് ആർക്ക് ഫ്ലാഷ്, അതുപോലെ സ്പേറ്റേഴ്സ്, അതുപോലെ സ്പാർക്ക് ഇതൊന്നും ഉണ്ടാവുന്നില്ല. ഇനി നമുക്ക് SAW മെഷീന്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഫ്ലക്സ് ഹോപ്പർ, വയർ ഫീഡർ, കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ പവർ സോഴ്സ്. ഇനി നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. ഫ്ലക്സ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ ഫ്ലക്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും അതുപോലെ തന്നെ ആവശ്യാനുസരണം വെൽഡ് ഏരിയയിലേക്ക് ഫ്ലക്സിനെ എത്തിക്കുന്നതിനുമാണ് നമ്മൾ ഫ്ലക്സ് ഹോപ്പർ ഉപയോഗിക്കുന്നത്. ഇനി വരുന്ന ഭാഗമാണ് വയർ ഫീഡർ. മിഗ് വെൽഡിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വയർ ഫീഡറിൻ്റെ അതേ പ്രവർത്തനമാണ് ഇവിടെയും നടക്കുന്നത്. ഇലക്ട്രോഡ് വയറിനെ ടോർച്ച് വഴി വെൽഡ് ഏരിയയിലേക്ക് എത്തിക്കുന്നത് വയർ ഫീഡറാണ്. അടുത്ത ഭാഗമാണ് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം നിയന്ത്രിക്കുന്നത് ആർക്ക് വോൾട്ടേജ്, ട്രാവൽ സ്പീഡ്, അതുപോലെ തന്നെ വയർ ഫീഡിംഗ് റേറ്റും. ഇനി അടുത്ത് വരുന്ന ഭാഗമാണ് പവർ സോഴ്സ്. വെൽഡിങ്ങിന് ആവശ്യമായ വെൽഡിംഗ് കറന്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ പവർ സോഴ്സ് ഉപയോഗിക്കുന്നത്. CV ടൈപ്പ് പവർ സോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ ഫ്ലക്സ് പരിചയപ്പെടാം. ഫ്ലക്സിനെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സംപ്രജിത ആർക്ക് വെൽഡിങ്ങിൽ ഗ്രാനുലേറ്റഡ് ഫ്യൂസിബിൾ മിനറൽ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ധാന്യത്തിൻ്റെ പൊടിയോ കഷ്ണങ്ങളോ അല്ലെങ്കിൽ പൊടി രൂപത്തിലുള്ള ഫ്ലക്സാണിത്. ഇലക്ട്രോഡ് വയറിനു മുകളിലായി ഒരു സംരക്ഷണ ഭിത്തി പോലെ നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് മോൾട്ടം പൂൺ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ വെൽഡിങ് സമയത്ത് ഫ്ലക്സ് കണ്ടക്ടറായി പ്രവർത്തിച്ച് ഫ്ലക്സ് ഉരുക്കുന്നു. അതുപോലെ തന്നെ മോൾട്ടൺ മെറ്റലിനെ ആഴത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതും ഈ ഫ്ലക്സാണ്. അടുത്തതായി ഇലക്ട്രോഡ് പരിചയപ്പെടാം. നമ്മൾ മിഗ് വെൽഡിംഗ് ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ ബെയർ വയർ ഇലക്ട്രോഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. മിഗിൽ നമുക്ക് ലഭിച്ചിരുന്ന പോലെ തന്നെ ഇലക്ട്രോഡ് ലഭിക്കുന്നത് വയർ സ്പൂൾ രൂപത്തിലാണ്. പിന്നെ ഇലക്ട്രോഡിൻ്റെ സൈസ് 2 മുതൽ 8 വരെയാണ്. അടുത്തതായി പറയുവാൻ പോകുന്നത് ആർക്ക് സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ്.
ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നും നമ്മൾക്കറിയാം. ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൽ ഫ്ലക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ബേസ് മെറ്റലിൽ സ്പാർക്ക് ചെയ്യുമ്പോൾ ആർക്കുണ്ടാകുകയും ഈ ആർക്കിനെ തുടർച്ചയായി നിലനിർത്തുമ്പോഴാണ് നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ സംബർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലക്സ് കവർ ചെയ്തിരിക്കും ഇലക്ട്രോഡ് വരനെ. അതുകൊണ്ട് അത്ര എളുപ്പമല്ല ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ. എന്നാൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഒരു രീതി തന്നെയുണ്ട് സംബർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ. ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റീൽ വൂൾ അല്ലെങ്കിൽ അയൺ പൗഡർ ആവശ്യമാണ്. നമ്മൾ ജോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് 10 mm ഡയാമീറ്റർ ഉള്ള സ്റ്റീൽ വൂൾ അല്ലെങ്കിൽ അയൺ പൗഡർ ഇടുകയും ഇത് ഉപയോഗിക്കുന്നതിനുള്ള കാരണം സ്റ്റീൽ വൂൾ എന്നത് ഒരു മൃദുവായ ഇരുമ്പിൻ്റെ ബോളുകളാണ്. ഇത് പെട്ടെന്ന് കറൻറ്റ് കടത്തിവിടുകയും വേഗത്തിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റീൽ വൂൾ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റീൽ വൂളിൻ്റെ അടുത്തേക്ക് ഒരു നിശ്ചിത ആർക്ക് ലെങ്ത്തിൽ ഇലക്ട്രോഡ് വയർ വയ്ക്കുകയും ഫ്ലക്സ് അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഫ്ലക്സ് എന്നത് ഒരു കൂമ്പാരം പോലെ ഇലക്ട്രോഡ് വയറിനെ ചുറ്റി നിൽക്കുകയും അതിനുശേഷം കറൻറ്റ് കടത്തിവിടുകയും ചെയ്യും. കറൻറ്റ് കടത്തിവിടുമ്പോൾ സ്റ്റീൽ വൂൾ പെട്ടെന്ന് കറൻറ്റിനെ വയറിൽ നിന്നും ബേസ് മെറ്റലിലേക്കും കടത്തിവിടുന്നു. അങ്ങനെ ആർക്ക് പ്രൊഡ്യൂസ് ആകുകയും ചെയ്യുന്നു. ഈ ആർക്ക് പ്രൊഡ്യൂസ് ആകുമ്പോൾ തന്നെ ഫ്ലക്സ് ഉരുകി തുടങ്ങിയിരിക്കും. ഇത് മോൾട്ടൺ ബോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് സംബർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സംബർജ്ഡ് ആർക്ക് വെൽഡിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ വെൽഡിങ് ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള വെൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫിറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ഈ പ്രവർത്തനം ഓട്ടോമാറ്റിക് രീതിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വെൽഡ് ബീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഡിപ്പോസിഷൻ റേറ്റ് വളരെ കൂടുതലാണ്. വളരെ വേഗത്തിൽ വെൽഡ് ചെയ്ത് തീർക്കാനും സാധിക്കുന്നു. ഒരു മെറ്റൽ വെൽഡ് ചെയ്യാൻ ആർക്ക് വെൽഡിങ്ങിൽ 10 minutes എടുക്കുന്നുണ്ടെങ്കിൽ സംബർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ 2 minutes കൊണ്ട് തീർക്കാൻ സാധിക്കും. ഇലക്ട്രോഡ് വയറിനെ മെൽറ്റായി ബേസ് മെറ്റലിൽ കൂടി ചേർക്കുന്നതിനുള്ള സ്പീഡ് വളരെ കൂടുതലാണ് സംബർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ. അതുപോലെ തന്നെ നല്ല സ്മൂത്തും യൂണിഫോം ഹൈറ്റും വിഡ്ത്തുമുള്ള ബീഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്പേറ്റേഴ്സോ ഫ്ലാഷോ ഉണ്ടാകുന്നില്ല. ഫ്ലക്സിന്റെ ഉള്ളിൽ ആർക്കും ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഫ്ലാഷ് ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് നോക്കി വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബ് ലോസ് ഉണ്ടാകുന്നില്ല. തുടർച്ചയായി ഇലക്ട്രോഡ് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്റ്റെബ് ലോസ് അവിടെ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിന്റെ ആവശ്യം വരുന്നില്ല. അടുത്തായി നമുക്ക് ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സംബർജ്ഡ് ആർക്ക് വെൽഡിങ് നമുക്ക് ഫ്ലാറ്റ് പൊസിഷനിലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പൊസിഷനിലും മാത്രമേ വെൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നമുക്ക് ഇലക്ട്രോ ഫ്ലാഗ് വെൽഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് നോക്കാം. ഇലക്ട്രോ ഫ്ലാഗ് വെൽഡിങ് ഉപയോഗിക്കുന്നത് തിക്കായിട്ടുള്ള പ്ലേറ്റുകൾ വെൽഡ് ചെയ്യാനാണ് ഇലക്ട്രോ ഫ്ലാഗ് വെൽഡിങ് ഉപയോഗിക്കുന്നത്. തിക്കായ പ്ലേറ്റുകൾ സിംഗിൾ പാസിൽ നമുക്ക് വെൽഡ് ചെയ്ത് തീർക്കാൻ സാധിക്കും. അതുപോലെ 25 mm തിക്ക് കൂടുതലുള്ള പ്ലേറ്റുകൾ എഡ്ജ് പ്രിപ്പറേഷന്റെ ആവശ്യമില്ലാതെ തന്നെ വെൽഡ് ചെയ്യാം. ഉദാഹരണത്തിന് വി ജോയിന്റ്, ജെ ജോയിന്റ്, യു ജോയിന്റ് എന്നീ ജോയിന്റ് പ്രിപ്പറേഷന്റെ ആവശ്യം ഇലക്ട്രോ ഫ്ലാഗ് വെൽഡിങ്ങിൽ വരുന്നില്ല. ഇനി നമുക്ക് ഇലക്ട്രോ ഫ്ലാഗ് വെൽഡിങ്ങിന്റെ പ്രവർത്തനം എന്തെന്ന് നോക്കാം. ഇലക്ട്രോ ഫ്ലാഗ് വെൽഡിങ് നടക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അതുപോലെ തന്നെ ജോയിന്റ് ചെയ്യേണ്ട പ്ലേറ്റുകൾ ലംബമായി വയ്ക്കുകയും വെൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൗൺ ഹാൻഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പൊസിഷനിലാണ്. അല്ലെങ്കിൽ വെൽഡിന്റെ ലംബമായി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലാറ്റിൽ തുടങ്ങി വെൽഡ് മൗവ് ചെയ്തു പോകുന്നത് വെർട്ടിക്കലായിട്ടാണ്. വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലക്സ് ഓപ്പറിൽ നിന്ന് തുടർച്ചയായി ഫ്ലക്സ് വരികയും വെൽഡ് ചെയ്യുന്ന ഭാഗത്ത് അത് ഉരുകി മോൾട്ടൺ ബോളിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് സ്റ്റീൽ ബോളാണ്.
തീൽവും എന്താണെന്ന് നമ്മൾ സമ്മർജ്ജ്ഡ് ആർക്ക് വെൽഡിംഗിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വെൽഡ് ചെയ്യുന്ന വർക്ക് പീസ് വെർട്ടിക്കൽ പൊസിഷനിൽ വയ്ക്കുകയും വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിന്റിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ്. അതും സ്റ്റീൽ വൂളിൻ്റെ സഹായത്താൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടേക്ക് ഫ്ലെക്സ് വന്നുകൊണ്ടിരിക്കും. ആ ഫ്ലെക്സ് കട്ടിയുള്ള സ്ലാഗായി മാറുകയും ഈ ഉരുകിയ സ്ലാഗ് ഇലക്ട്രോഡിൻ്റെ അഗ്രത്തിലെത്തുന്നത് വരെ അധികം ഫ്ലക്സ് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ആർക്ക് കെടുത്തി കളയുന്നു. വയർ തുടർച്ചയായി നൽകുകയും ഫില്ലർ മെറ്റൽ ഉരുകിയ സ്ലാഗിൻ്റെ വൈദ്യുത പ്രതിരോധം ഉപയോഗിച്ച് ഉരുക്കുകയും തണുക്കുകയും ചെയ്യുന്നു. മോൾട്ടൺ സ്ലാഗിന് ഏകദേശം 1650 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 1930 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ടെമ്പറേച്ചർ ഉണ്ടാകാം. അതിനാൽ നമ്മൾ വെൽഡ് ചെയ്യേണ്ട വർക്ക് പീസിൻ്റെ രണ്ട് എഡ്ജുകളും നന്നായി ഉരുകുകയും വെൽഡിങ് എളുപ്പമാകുകയും ചെയ്യുന്നു. ഇങ്ങനെ വെൽഡ് ചെയ്തു വരുമ്പോൾ ഇലക്ട്രോഡ് വയർ, ട്യൂബ് എന്നിവ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും. വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്ഥാപിച്ചിരിക്കുന്ന കോപ്പർ ഡ്രംസിൻ്റെ സഹായത്താൽ മോൾട്ടൺ മെറ്റലും അതുപോലെ തന്നെ മോൾട്ടൺ സ്ലാഗും ഖരരൂപത്തിലേക്ക് മാറുകയും മെറ്റലിനെ കൂളാക്കുകയും ചെയ്യുന്നു. കോപ്പർ ഡ്രംസിൽ വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. എഡ്ജ് പ്രിപ്പറേഷൻ്റെ ആവശ്യകത വളരെ കുറവാണ്. അതുപോലെ തന്നെ തിക്കായ മെറ്റൽസൊക്കെ ഒറ്റ പാസിൽ നമുക്ക് വെൽഡ് ചെയ്ത് തീർക്കാൻ സാധിക്കും. മറ്റ് വെൽഡിങ്ങുകളെ അപേക്ഷിച്ച് ഒരു യൂണിറ്റ് ടൈമിൽ വെൽഡ് മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വെൽഡ് ചെയ്യുമ്പോൾ കുറവ് സമ്മർദ്ദങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഡിസ്റ്റോർഷൻ കുറവായിരിക്കും. കുറഞ്ഞ അളവിലാണ് നമ്മൾ ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പാറ്റർ ഉണ്ടാകുന്നില്ല. അടുത്ത ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിക്കായ മെറ്റൽസ് മാത്രം നമുക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി നമുക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഹെവി മെറ്റൽസ് വെൽഡ് ചെയ്യാൻ ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഫോർജിങ് കാസ്റ്റിങ്ങിനുള്ള മെറ്റൽസൊക്കെ വെൽഡ് ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലോ കാർബൺ, മീഡിയം കാർബൺ അതുപോലെയുള്ള അലോയ്സൊക്കെ വെൽഡ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹൈ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽസ്, SS, നിക്കൽ അലോയ്സൊക്കെ വെൽഡ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ് ഉപയോഗിക്കാൻ പറ്റും. ഇനി വരുന്നതാണ് എക്യുപ്മെൻറ്റ്സ്. ഇതിൽ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. AC പവർ സോഴ്സ്, വെൽഡിംഗ് കറന്റ് കൊടുക്കുക എന്നുള്ളതാണ് പവർ സോഴ്സിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ വയർ ഫീഡർ, ഇലക്ട്രോഡ് വയറിനെ ഗൈഡ് ട്യൂബിലൂടെ മോൾട്ടൺ ഫ്ലക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വയർ ഫീഡറിൻ്റെ ആവശ്യം. അടുത്ത് വരുന്ന ഭാഗമാണ് ഇലക്ട്രോഡ് ഗൈഡ് ട്യൂബ്. ഇതൊരു ഇൻസുലേറ്റഡ് ട്യൂബാണ്. ഷോർട്ട് സർക്യൂട്ടിങ് ഒഴിവാക്കാനാണ് ഉപയോഗിക്കുന്നത്. ബെർലിയം അതുപോലെ തന്നെ കോപ്പർ അലോയ്സ് കൊണ്ടാണ് ഗൈഡ് ട്യൂബ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇവ ഉയർന്ന താപനിലയെ നേരിടുകയും അതിൻ്റെ ശക്തി നിലനിർത്തുകയും ചെയ്യുന്നു. അടുത്ത് വരുന്ന ഭാഗമാണ് കൺട്രോൾ പാനൽ. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൺട്രോൾ പാനൽ മാനേജ് ചെയ്യുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ പവർ സോഴ്സിനും അമ്മീറ്റർ, വോൾട്ട്മീറ്റർ ആൻഡ് റിമോട്ട് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ വയർ ഡ്രൈവ് മോട്ടോറുകൾക്കും വേഗം നിയന്ത്രിക്കുന്നു. എല്ലാ ഉപകരണങ്ങളും എല്ലാം ബന്ധിപ്പിച്ച പ്രവർത്തനങ്ങൾ അലറാം സിസ്റ്റത്തിലായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ട്രാവൽ കാരേജ്, എല്ലാ പ്രവർത്തനങ്ങളും ഒരു പാനലിൻ്റെ നിയന്ത്രണത്തിൽ ആവുകയും അത് വെർട്ടിക്കൽ കാരേജ് അസംബ്ലിയിൽ ആണ്. അടുത്ത് തന്നെയാണ് കോപ്പർ ഡംസ്, മോൾട്ട് മെറ്റലിനെയും അതുപോലെ മോൾട്ടൺ സ്ലേഗിനെയും സോളിഡ് രൂപത്തിലാക്കാൻ സഹായിക്കുന്നു. അടുത്തായി ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഓട്ടോമാറ്റിക് വെൽഡിങ് പ്രോസസ്സാണ്. CO2 അല്ലെങ്കിൽ ആർഗൻ പ്ലസ് CO2 മിക്സഡ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. മോൾട്ടൺ വെൽഡിനെയും മെറ്റലിനെയും അന്തരീക്ഷത്തിലെ പറ്റിൽ നിന്ന് സംരക്ഷിക്കും. ഫ്ലക്സ് കോഡ് ഓർ സോളിഡ് ഇലക്ട്രോഡ് വയർ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും അങ്ങനെ ആർക്കുണ്ടാവുകയും മോൾട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. എഡ്ജ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. രണ്ട് രീതികൾ വഴി നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാം. സോളിഡ് ഇലക്ട്രോഡ് പ്രോസസ്സും അതുപോലെ തന്നെ ഫ്ലക്സ് കോറഡ് പ്രോസസ്സും. സോളിഡ് ഇലക്ട്രോഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സാധാരണയായി ഒരു ഇലക്ട്രോഡ് മാത്രമേ ജോയിനിലേക്ക് ഫീഡ് ചെയ്യാറുള്ളൂ. എന്നാൽ തിക്ക് മെറ്റൽസ് ആണെങ്കിൽ രണ്ട് ഇലക്ട്രോഡ് ഉപയോഗിക്കാം. ഷീൽഡിംഗ് ഗ്യാസായി ഉപയോഗിക്കുന്നത് CO2 ഗ്യാസാണ്.
അതുപോലെ വേറെ ഫ്ലക്സിന്റെ ആവശ്യമില്ല. ഫ്ലക്സ് കോഡ് ഇലക്ട്രോഡ് പ്ലസ് എന്താണെന്നാൽ ഈ രീതിയിൽ ഫ്ലക്സ് കോട്ടഡ് ചെയ്ത് ഇലക്ട്രോഡാണ് ഫീഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. മോൾട്ടൺ മോളിന്റെ മുകളിലായി നേരത്തെ പാളികളായി സ്ലാഗ് ഉണ്ടാകും. ഇവിടെ ഫ്ലക്സ് ആണ് ഷീൽഡ് ചെയ്യുന്നത്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിലും ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്ങിലും ഉപകരണങ്ങൾ സമാനമാണ്. എന്നാൽ വ്യത്യാസം ഷീൽഡിംഗ് ഗ്യാസ് മാത്രമാണ്. യൂസ് ചെയ്യുന്നത് തിക്ക് പ്ലേറ്റുകൾ വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡ് ചെയ്യാനാണ്. കാർബൺ സ്റ്റീല്, അലോയ് സ്റ്റീല് വെൽഡ് ചെയ്യാൻ സാധിക്കും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെൽഡർക്ക് വെൽഡ് പൂൾ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ 25 mm കനം കുറഞ്ഞ മെറ്റൽസ് വെൽഡ് ചെയ്യാൻ അനുയോജ്യമല്ല. ഇന്ന് നാം സംബ്രജഡ് ആർക്ക് വെൽഡിംഗ്, അതുപോലെ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, അതുപോലെ ഇലക്ട്രിക് ഗ്യാസ് വെൽഡിംഗ് കവർ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തെർമിറ്റ് വെൽഡിംഗ് അതുപോലെ തന്നെ ഫ്രിക്ഷൻ വെൽഡിംഗ് പഠിക്കാം.